വെൽക്കം ടു സോൾട്ട് ആൻഡ് പെപ്പർ. ഇന്നത്തെ സ്പെഷ്യൽ പനീർ ടിക്ക. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ക്യാപ്സിക്കൻ, യെല്ലോ ആൻഡ് ഗ്രീൻ, പനീർ ക്യൂബ്സ്, ഒനിയൻ, കർഡ്, ജിഞ്ചർ ഗാർലിക് പീസ്. ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാനായിട്ട് ഞാനൊരു മീഡിയം സൈസ്ഡ് ബൗളാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു കപ്പ് തൈര്, ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ജീരകപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല, പിന്നെ കസൂരി മെത്തി. ഇത് ഓപ്ഷനിലാണ്, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും ബാക്കി വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾസ് ഞാനിവിടെ ക്യാപ്സിക്കും ഒണിയനും മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൊക്കോളിയോ ടൊമാറ്റോ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ ഒരു തൈരൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കണം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം നാരങ്ങയുടെ നീരൂടെ പിഴിഞ്ഞൊഴിക്കുക. ഇതൊരു 20 മിനിറ്റേക്ക് മാറിനേറ്റ് ചെയ്യാം. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. ഉപ്പും പുളിയൊക്കെ ഇതിലിപ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പനീറിലും വെജിറ്റബിൾസിലും ഒക്കെ ആ ഒരു ഫ്ലേവർ, മസാലയുടെയൊക്കെ ഫ്ലേവർ വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ടറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. പ്രത്യേകിച്ചും വെജ് ആയിട്ടുള്ളവർക്ക്, നോൺ വെജ് കഴിക്കാത്തവർക്ക് ചിക്കൻ ടിക്കയൊക്കെ പകരമായിട്ടൊക്കെ നമുക്ക് സ്റ്റാർട്ടറായിട്ട് കൊടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലെ ചെറിയ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ ബാംബു സ്ക്വയർ സ്റ്റിക്സാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലും ഓൺലൈനിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഓൺലൈനായിട്ടോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എവിടെ നിന്നാന്ന് വെച്ചാൽ നോക്കാം. ഇനി ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വേണമെങ്കിലും ഫ്രൈ ചെയ്യാം. ഞാൻ കുറച്ച് നീളമുള്ളതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറുതോ മീഡിയം സൈസോ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചെടുക്കാം. ഇത് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഞാനിത് ആദ്യം പനീറാണ് കൊടുക്കുന്നത്. പനീറും വെജിറ്റബിൾസും ഓൾട്ടർനേറ്റീവായിട്ട് കൊടുക്കാൻ, കാണാനൊരു ഭംഗിക്കാണ് അങ്ങനെ കളറായിട്ടുള്ള ക്യാപ്സിക്കൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം ടൊമാറ്റോ ബ്രൊക്കോളിയോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അങ്ങനെയുള്ള വെജിറ്റബിൾസും യൂസ് ചെയ്യാം. ഈ സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ സ്റ്റാർട്ടറായിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഭംഗിയുണ്ടാവും കൊടുക്കാനായിട്ട്, പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഒരു രസമുണ്ടാവും. പിന്നെ കുട്ടിയൊക്കെയാണെങ്കിലും ഇങ്ങനെ കൊടുക്കുമ്പോൾ കാണാനൊരു രസമുണ്ടാവും, അവർക്ക് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. പനീറും വെജിറ്റബിൾസും സ്റ്റിക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ദോശക്കല്ലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക് പാനോ നോർമൽ ഫ്രൈ പാനോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് എണ്ണ തടവി കൊടുക്കാം, അധികം ഓയിലൊന്നും വേണ്ട, ജസ്റ്റ് ഫ്രൈ ചെയ്യാനുള്ള ഒരു എണ്ണ മാത്രം മതി. സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി പാനിലേക്ക് വയ്ക്കാം. ഇത് വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്ലെയിം എപ്പോഴും കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യത. അതിൻ്റെ എല്ലാ സൈഡും ടോസ്റ്റ് ചെയ്തെടുക്കണം. അതെടുക്കുമ്പോൾ പനീർ മുറിഞ്ഞു പോകാതെയും ശ്രദ്ധിക്കുക. നമ്മുടെ പനീർ ടിക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്യാം. ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ.